അസ്ലമോയമാണ്. ഒഎംബി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ യാത്ര പോകുന്നത് പ്രിയപ്പെട്ട ക്ലബ്ബായ ഓൺ മൈവേയുടെ കൂടെയാണ്. കടലിൻ്റെ പുഴയുടെ തീരത്ത് മനോഹരമായൊരു സായാഹ്നം. കൊറോണ കാലത്തിന് ശേഷമൊക്കെ നമ്മളെല്ലാ ക്ലബ്ബും ഒരുമിച്ചിരുന്ന് ഒരു മീറ്റപ്പ് പോലെ ഒരു കൂടിച്ചേരൽ, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി. അങ്ങനെ വൈകുന്നേരം എല്ലാവരും എത്തി, അതിനുശേഷം ഒന്ന് ഫ്രഷൊക്കെയായി എല്ലാവരും കടലിൻ്റെ പുഴയുടെ തീരത്തേക്ക് ചുമ്മാ പോവാണ്. കുറച്ച് സമയം കാറ്റും കൊണ്ട് അതുപോലെ തന്നെ അസ്തമയ സൂര്യനൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ സമയം അവിടെ ഇരുന്ന് ഓൺ മൈവേയുടെ ക്ലബിൻ്റെ കീഴിൽ അന്ന് രാത്രി മനോഹരമായിട്ടുള്ള ഒരുപാട് സെഷനുകൾ നടന്നു. ഒത്തിരി ഒത്തിരി എഫക്റ്റീവായിട്ടുള്ള ചർച്ചകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ അന്ന് രാത്രി കൂടിയവർ മൂന്ന് ടീമായി, മൂന്ന് ഗ്രൂപ്പായി നമ്മൾ തിരിഞ്ഞു. ഓരോ ഗ്രൂപ്പും ഓരോ ടീമും വ്യത്യസ്ത സബ്ജക്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് തീരുമാനിച്ചത്. ഒന്നാമത്തെ ടീം സോഷ്യൽ മീഡിയയും യാത്രയും, രണ്ടാമത്തെ വിഷയം പൈസയില്ലാതെ യാത്രകൾ, മൂന്നാമത്തെ വിഷയം ആരുടെ കൂടെയാണ് യാത്ര ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. മൂന്ന് ഗ്രൂപ്പും വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഓരോ വിഷയത്തെക്കുറിച്ചും വിശദമായി ക്യാപ്റ്റൻ അവതരണം നടത്തി. അതിലൊന്നാമത്തെ വിഷയം സോഷ്യൽ മീഡിയയും യാത്രയും എന്ന വിഷയത്തിനെ കുറിച്ച് സന്ദീപാണ് പറയുന്നത്. നമ്മളെ അടുത്ത കാലങ്ങളിലായിട്ട് ഇവിടുന്ന് ഇപ്പോൾ വീടിന് ചുറ്റുവട്ടത്ത് പോലും യാത്ര ചെയ്താൽ നമ്മൾ അറിയുന്നുണ്ട്. കാരണം ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഇത്തരം എന്താണ് വിവരങ്ങൾ നമുക്ക് അറിയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടെ വെച്ച് അപകടപ്പെട്ടാലും സോഷ്യൽ മീഡിയ യാത്രികന്മാരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് വഴി നമുക്ക് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. എപ്പോഴും ലഭിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലഭിക്കുന്നില്ല, എന്നാലും ഒരു പരിധിവരെ നമുക്ക് ഈ ഗ്രൂപ്പ് വഴി, ഈ സോഷ്യൽ മീഡിയ വഴി, യാത്രാ ഗ്രൂപ്പ് വഴി നമുക്ക് ലഭിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അവധി ദിവസങ്ങൾ, ചില സ്ഥലങ്ങളിൽ തിങ്കളാഴ്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അവധി ഉണ്ടാവും, അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഓരോ ദിവസങ്ങൾ അവധി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി, സഞ്ചാരി പോലുള്ള ഗ്രൂപ്പുകൾ വഴി ചോദിച്ചാൽ ചില സമയങ്ങളിൽ, എല്ലാ സമയങ്ങളും ഉണ്ടോയെന്ന് പറയാൻ കഴിയില്ല, ചില സമയങ്ങളിൽ കൃത്യമായ മറുപടി കിട്ടുന്നുണ്ട്. അതാണ് അതും സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പും സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ഇത്രത്തോളം ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലഘട്ടത്തിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഒത്തുചേരുകയും നമ്മൾ ഇത്തരമൊരു പരിചയപ്പെടൽ ഉണ്ടാകുന്നത് തോന്നില്ല. കാരണം നമ്മുടെ ഗ്രൂപ്പിലെ ഒന്നോ രണ്ടോ മൂന്നോ ആളൊഴികെ ബാക്കി ആരും എനിക്ക് പരിചയമില്ല, നമുക്ക് ആർക്കും പരിചയമില്ല. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് വഴി പരസ്പരം അറിയുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്ത ആളുകളാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി യാത്രികന്മാർക്ക് കൂടുതൽ പരിചയപ്പെടാനും കൂടുതൽ ഇടപെടാനും ഒക്കെ സാധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ആളുകൾക്ക് ഉപജീവന മാർഗം, യാത്രികന്മാർ ഉപജീവന മാർഗമായിട്ട് കണ്ടെത്തുന്നുണ്ട്. പല ദാരിദ്ര്യമായിട്ട് യാത്ര തുടങ്ങി സംഭവം പൈസ ഒന്നും ഇല്ലാതെ പല ആളുകളും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തുടർന്ന് യാത്രയ്ക്ക് നടത്താൻ വേണ്ടി ആവശ്യമായ പണം കണ്ടെത്താൻ വേണ്ടി പല ഉപജീവന മാർഗമായിട്ട് തന്നെ മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയ ഒരു പരിധിവരെ യാത്രികന്മാർക്ക് സഹായിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ നമ്മളിപ്പം ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ ഉയർന്നു വന്നത്, നമ്മളെ ഈ ഗ്രൂപ്പിനും ഒരു സോഷ്യൽ മീഡിയ ചാനൽ വേണം, അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ക്ലബിനും സാധിക്കണം എന്നുള്ളൊരു ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മളെ ഗ്രൂപ്പ് മെമ്പർമാർ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ഗ്രൂപ്പ് വഴി വിവരങ്ങൾ നൽകാനും നമ്മൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ പ്രൊമോട്ട്, നമ്മളെ പ്രൊമോട്ടല്ല ഗ്രൂപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ഉയർച്ച നമ്മളെ ഗ്രൂപ്പിന് ഉണ്ടാവണം എന്നൊരു കാഴ്ചപ്പാടും കൂടി നമ്മളെ ഇടയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലുള്ള നിരവധി പോരായ്മകളും സോഷ്യൽ മീഡിയയും യാത്രയും വഴി ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മളെ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടുമുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള യാത്ര എന്ന രീതിയിൽ നമ്മളെ ഗ്രൂപ്പ് അംഗങ്ങൾ എല്ലാവരും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം പല സ്ഥലങ്ങളും നമ്മൾ യാത്ര ചെയ്യുന്നത് വെറുതെ ഒരു ഫോട്ടോ എടുക്കുക, ഏതെങ്കിലും ഒരു മലേൻ്റെ മുമ്പിൽ പോയിട്ട് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിന് മുമ്പ് പോയി ഫോട്ടോ എടുക്കുക, അത് യാത്ര, ഞാൻ യാത്ര ചെയ്തു എന്ന് കാണിക്കുന്ന രീതിയിലേക്കുള്ള യാത്ര മാറുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയ വഴിയുള്ളൊരു ഒരു മോശം വശമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയ വഴി നിരന്തരം വരുന്നുണ്ട്. കാരണം പെയ്ഡ് വാർത്തകൾ നമ്മളിപ്പോൾ കണ്ണൂരിലെ നമ്മൾ കോഴിക്കോട് സ്ഥലത്തിന് മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മൾ അറിയുന്നില്ലെങ്കിൽ. എന്നാൽ ചില ആളുകൾ പൈസ വാങ്ങിയിട്ട് ആ സ്ഥലത്തെ കൂടുതൽ മനോഹരമായിട്ട് പറയുകയും നമ്മൾ ആ രീതിയിൽ പോവുകയും ചെയ്ത് നമ്മൾ വഞ്ചിക്കപ്പെടുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ആ രീതിയിലുള്ള ഹോട്ടലുകൾ മറ്റ് കാര്യങ്ങളൊക്കെ ഇത്തരമൊരു വ്യാജ വാർത്ത, പെയ്ഡ് വാർത്ത വഴി നമ്മളെ സഞ്ചാരികളെ വഞ്ചിക്കുന്ന നിലയിലേക്കുണ്ട്. അപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ പ്രധാന ഒരു മോശം വശമായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്.
അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി അപകടങ്ങൾ നിരവധി യാത്രികന്മാർക്ക് നിരവധി അപകടങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആ അപകടങ്ങൾ സോഷ്യൽ മീഡിയ പ്രധാനമായിട്ട് വിളിച്ചു വരുത്തുന്ന ഒന്നായിട്ട് നമ്മൾ ഗ്രൂപ്പ് അംഗങ്ങൾ മനസ്സിലാക്കിയിരുന്നു കാരണം ചിലപ്പോൾ എൻ്റെ ആരോഗ്യസ്ഥിതിയായിരിക്കില്ല വേറൊരാളെ ആരോഗ്യസ്ഥിതി അപ്പോൾ ഞാൻ എൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ചിലപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് കയറും ഫോട്ടോയൊക്കെ എടുക്കും ഗ്രൂപ്പിലൊക്കെ ഇടും അപ്പം എൻ്റെ സുഹൃത്തുക്കൾ ഒന്ന് ഓൻ പോയിട്ടുണ്ട് എന്നാൽ ഞാനും പോകുന്നു പറഞ്ഞിട്ട് പോവുകയും അപകടം വിളിച്ചു വരുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആരോഗ്യസ്ഥിതി അല്ലെ മാനസിക സ്ഥിതി ഒന്നും മനസ്സിലാക്കാതെ സോഷ്യൽ മീഡിയ വഴി പബ്ലിസിറ്റിക്ക് വേണ്ടി യാത്ര നടത്തുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ വഴിതെറ്റി പോകുന്നവർ പ്രധാനമായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മൾ തന്നെ ഇപ്പോൾ നമ്മളൊക്കെ ഫേസ്ബുക്ക് വാട്സപ്പിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ വഴി ഒരു കൊല്ലമായിട്ട് ഞാൻ വീട് വിട്ട് ഇറങ്ങിയിട്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞ ചില കുട്ടികളൊക്കെ ഉണ്ട് ഞാൻ 2 വർഷമായി വീട്ടിൽ പോകുന്നില്ല ഞാൻ യാത്രയിലാണ് അപ്പോൾ അത് ഭയങ്കരമായിട്ട് പബ്ലിസിറ്റിയിലേക്ക് നമ്മളെ ചില യാത്രികന്മാർ മാറ്റുന്നുണ്ട് പക്ഷെ അത് ആ കുട്ടിക്കും മാനസികമായ എന്താണ് പ്രശ്നം ഉണ്ടാവുകയും ഇത് കാണുന്ന കുട്ടികൾക്കും മാനസികമായിട്ടുള്ള വൈകല്യങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് കാരണം 1 വർഷമായിട്ട് ഞാൻ വീട്ടിൽ പോകുന്നില്ല ഞാൻ കാട്ടിലും കാടിലും അല്ലെങ്കിൽ ഞാൻ എന്താണ് റോഡ് സൈഡിലൊക്കെ കിടന്നിട്ടാണ് യാത്ര ചെയ്യുന്നത് പറയുമ്പോൾ ആ യാത്രികൻ്റെ മനോനിലയിൽ വൈകല്യമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള അത് പബ്ലിസിറ്റി ആയിട്ട് വരികയും മറ്റു കുട്ടികൾക്കും ഇങ്ങനെയുള്ള രീതിയിലേക്ക് വഴിതെറ്റുന്ന രീതിയിലേക്കുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതും ഒരു വലിയ ഒരു പോരായ്മയായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വെള്ളച്ചാട്ടം മലയുടെ മുകളിലെ ഈ ആത്മഹത്യാ മുൻപിൻ്റെ സൈഡിലൊക്കെ പോയി ഫോട്ടോ എടുക്കുന്നത് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മീശപ്പുലി മലയുടെ ഏറ്റവും അറ്റത്ത് പോയിട്ട് ഫോട്ടോ എടുത്താലേ എനിക്ക് കൂടുതൽ ലൈക്ക് കിട്ടും എന്ന നിലയിലേക്ക് ആളുകൾ വരികയും അത് അപകടം വിളിച്ചു വരുത്തുന്നുണ്ട് അപ്പോൾ അതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ അത് ഉപയോഗിക്കുന്ന ആളുകളും കാണുന്ന ആളുകളുടെ മനോനില അനുസരിച്ച് സോഷ്യൽ മീഡിയയുടെ ഗുണവും ദോഷവും കണ്ടെത്താമെന്നാണ് നമ്മളെ ഗ്രൂപ്പിൻ്റെ അംഗങ്ങൾ ഓരോ വിഷയങ്ങൾ എടുത്തപ്പോഴും പറഞ്ഞിട്ടുള്ളത് കാരണം എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റെ ഗുണവശങ്ങളും അതിൻ്റെ ദോഷവശങ്ങളും ഉണ്ട് എന്നാൽ ഉപയോഗിക്കുന്നതും കാണുന്നവരെയും കാഴ്ച എങ്ങനെയാണോ ആ രീതിയിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ ചർച്ചക്കും നല്ല രീതിയിലുള്ള ഇടപെടലും നടത്തിയിട്ടുണ്ട് കൂടുതൽ എന്താണ് നമ്മൾ കൂടുതലായിട്ടും നമ്മളെ ഗ്രൂപ്പ് അംഗങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ സോഷ്യൽ മീഡിയ വഴി നമ്മളെ ക്ലബിനും കൂടുതൽ ഉയർച്ച വരാൻ ആവശ്യമായ രീതിയിലേക്കുള്ള വാട്സപ്പ് ഈ യൂട്യൂബ് ചാനലുകൾ അതുപോലെ തന്നെ കൂടുതൽ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുന്ന നിലയിലേക്കുള്ള കൂടുതൽ ഡോക്യുമെൻ്റ് ചെയ്ത സ്ഥലങ്ങൾ ഓരോ ഇപ്പം കോഴിക്കോട് കടലുണ്ടി എന്ന് പറയുമ്പോൾ നമ്മളെ ക്യാമ്പും കാര്യങ്ങളും ഒക്കെയായി കടലുണ്ടിയെ കൂടുതൽ പബ്ലിസിറ്റി ആക്കുന്ന രീതിയിലേക്കുള്ള കുറച്ച് ഡോക്യുമെൻ്റ് ഫയൽ ചെയ്തുകൊണ്ട് നമ്മളെ ഈ ഗ്രൂപ്പിൽ നമ്മളെ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് യൂട്യൂബ് ചാനലായാലും ഫേസ്ബുക്കിലായാലും വരികയാണെങ്കിൽ ഈ നാട്ടിലുള്ള ആളുകളടക്കം നമ്മളെ ചാനലിനെ ഏറ്റെടുക്കുന്നതിൽ ഉണ്ടാവും അതുപോലെ ഏത് പ്രദേശത്താണോ ഇപ്പം നമ്മളെ കണ്ണൂരാണെങ്കിൽ കണ്ണൂരുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മളെ ചാനലിൽ വരുമ്പോൾ കണ്ണൂരിലെ യുവ ആളുകൾ യാത്രികന്മാരൊക്കെ അതിൽ ഈ ഗ്രൂപ്പ് അംഗങ്ങൾ ഉപരി ആ നാട്ടുകാർ മുഴുവൻ ആ നാട്ടിലെ മുഴുവൻ ആളുകളും ആ വീഡിയോയും ആ എന്താണ് ഫേസ്ബുക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ കൂടുതൽ ആളുകളിൽ എത്തിക്കും അപ്പോൾ നമ്മളെ ഗ്രൂപ്പിനും കൂടി കൂടുതൽ പബ്ലിസിറ്റിയും കൂടുതൽ ജനകീയതയും ഉണ്ടാവും അപ്പോൾ ഏത് യാത്രയായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തൊരു കാര്യം അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഗ്രൂപ്പിൽ ആളുകൾ ചോദിക്കുന്ന നിലയിലേക്ക് വരുത്തണം ആ നിലയിലേക്ക് നമ്മളെ ഗ്രൂപ്പിന് ഇപ്പം സഞ്ചാരി ട്രാവൽ ഫോറം ഒക്കെ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു വിഷയം വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ എവിടെയെങ്കിലും ഇന്ത്യയിലല്ല ലോകത്ത് എവിടെ കാര്യം ചോദിച്ചാലും ആളുകൾ മറുപടി പറയുന്ന നിലയിലേക്കുണ്ട് ചിലപ്പോൾ യാഥാർത്ഥ്യമായിരിക്കും ചിലപ്പോൾ ആളുകളെ കളിയാക്കിയിട്ട് ഇപ്പം ഒരു യാത്രയായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ യാത്ര പോകണോ ചോദിക്കുന്ന ആളുകളുണ്ട് ഈ കൊറോണ സമയത്ത് യാത്ര പോകണോ പക്ഷേ അതിന് പോസിറ്റീവായ കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഇന്നതൊക്കെ എന്താണ് ഡോസ് വാക്സിനൊക്കെ എടുത്ത് നിങ്ങൾ യാത്ര ചെയ്യണമെന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ ഒരു വാട്സപ്പ് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ യാത്രയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൈമാറുന്ന ഒരു ചാനൽ നമുക്ക് തുടങ്ങണമെന്നാണ് നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിന് തന്നെ ഒരു മീഡിയ നമ്മളെ ഈ ക്ലബിന് വേണ്ടിയിട്ടൊരു മീഡിയ കവറേജ് കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു ടീമിനെ തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് നമ്മളെ ഗ്രൂപ്പ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ക്യാമ്പ് ഈ നമ്മളെ ഈ കൂടിച്ചേരലിൽ തന്നെ അങ്ങനെ ഒരു സാധനം ഒരു മീഡിയ എന്ന നിലയിൽ തന്നെ നമുക്ക് കൂടുതൽ ഉയർന്നാൻ വേണ്ടി കഴിയണമെന്നും കൂടി മാത്രമാണ് നമ്മളെ ഗ്രൂപ്പ് അംഗങ്ങൾ ചർച്ചയുടെ ഭാഗമായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് സന്ദീപ് കണ്ണൂർ അഡ്മിൻ ആട്ടോ ആ അഭിമാനല്ലേ നമ്മള് പുതുതായിട്ട് നമുക്ക് നമ്മളെ നമ്മളെപ്പോഴും കഴിവുള്ളവർ എപ്പോഴും മുന്നോട്ട് കൊണ്ടുവരണം നമ്മൾ അങ്ങനെയാണല്ലോ ഇതില് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ
ഞാനും ഷിയാബും കഴിഞ്ഞ യാത്രയിൽ നമ്മൾ ഈ വിഷയം പറഞ്ഞപ്പോൾ നിങ്ങൾ ഇത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഞാൻ എന്റെ ഗ്രൂപ്പിലെ ചർച്ചയിൽ നിന്നുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഇപ്പൊ ഇതും കൂടി കേട്ടപ്പോലെ മനസ്സങ്ങ് വല്ലാണ്ട് നിറഞ്ഞുപോയി. അടുത്ത ഷിയാബ് ഈ ചർച്ച കഴിഞ്ഞിട്ട് ലാസ്റ്റ് പരിചയപ്പെടാനുള്ള അവസരം ഉണ്ട് എന്നാണ് വിശാലമായ വിഷയാവതരണത്തിന് ശേഷം ഗ്രൂപ്പംഗങ്ങളും മറ്റു ഗ്രൂപ്പാംഗങ്ങളും അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തു. സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിടാൻ വേണ്ടി മാത്രം യാത്ര ചെയ്യുന്നതും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നും ഒരു യാത്രികൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നല്ല മനുഷ്യരാവുക, അത് കേവലം ആരെയും ബോധിപ്പിക്കാനുള്ളതല്ല എന്നൊക്കെയാണ് ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ. അടുത്ത എപ്പിസോഡിൽ അടുത്ത വിഷയമായി കാണാം.